ഹായ് ഗായ്സ്, നമ്മൾ ഹംപി ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. സമയം രാവിലെ 6:30 ആവാനായി. നമ്മൾ ഇന്ന് ഇന്നത്തെ കാഴ്ചകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹംപിയിൽ വന്നു കഴിഞ്ഞാൽ കാണാനുള്ള ഏറ്റവും വലിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ടെമ്പിൾ കോംപ്ലക്സുകളിൽ ഒന്നായിട്ടുള്ള വിജയ വിറ്റാല എന്ന് പറയുന്ന ഒരു വിഷ്ണു ക്ഷേത്രം, തുംഗഭദ്ര നദിക്ക് അടുത്ത് കിടക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള, പിന്നെ നമ്മുടെ മ്യൂസിക്കൽ പില്ലേഴ്സൊക്കെയുള്ള, നമ്മുടെ 50 രൂപ നോട്ടിലുള്ള, പിന്നെ സ്റ്റോൺ ചാരിയറ്റൊക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ വലിയ ഒരു ക്ഷേത്രം കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. രാവിലെ 6:00 മുതൽ വൈകുന്നേരം 6:00 വരെയാണ് അതിൻ്റെ ടൈമിങ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കമലാപുര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വിറ്റാല ടെമ്പിൾ പോകുന്ന വഴിയുള്ള അന്നത്തെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ടോൾ പോയിൻ്റായിരുന്ന, ടോൾ കളക്ഷൻ പോയിൻ്റായിരുന്ന, വളരെ കുറച്ച് ഇടുങ്ങിയതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഗേറ്റ് വേ ഉണ്ട്. അതിൻ്റെ പേരാണ് തളാരിഘട്ട ഗേറ്റ് വേ എന്ന് പറയുന്ന ഒരു എൻട്രൻസ്. അന്നത്തെ വിജയനഗര സാമ്രാജ്യത്തിലേക്ക് പോകാനും വരാനും പിന്നെ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട എൻട്രൻസുകളിൽ ഒന്നായിരുന്നു തളാരിഘട്ട ഗേറ്റ് എന്ന് പറയുന്ന ഈ ഒരു എൻട്രൻസ്. അപ്പോൾ ഇത് കടന്നിട്ട് വേണം നമുക്ക് വിജയ വിറ്റാല ടെമ്പിളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് വിറ്റാല ടെമ്പിളിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ മെയിൻ റോഡിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ കയറി വിജയ വിറ്റാല കോംപ്ലക്സിൻ്റെ ഏകദേശം 200 മീറ്റർ ദൂരെയാണ് നിൽക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്നതാണ് വിജയ വിറ്റാല ടെമ്പിൾ കോംപ്ലക്സ് കാണുന്നത്. അതിന് മുന്നേ നമുക്ക് കാണാനുള്ള കുറച്ച് കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ വിറ്റാല ബസാർ, നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ അമ്പലങ്ങൾക്ക് മുന്നിലും വലിയ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ബസാർ അന്ന് കാലത്ത് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം കണ്ടല്ലേ, ഏകദേശം നല്ല ഒരു ദൂരം, ഒരു 100-800 മീറ്റർ പരന്ന് കിടക്കുന്ന വലിയ വിശാലമായിട്ടുള്ള, രണ്ട് സൈഡിലും മണ്ഡപങ്ങളും ഒക്കെയുള്ള, പിന്നെ വലിയ ഒരു മാർക്കറ്റായിരുന്നു അന്ന് ഉണ്ടായിരുന്ന വിറ്റാല ബസാർ എന്ന് പറയുന്ന മാർക്കറ്റ്. ഇന്ന് അതിൻ്റെ മണ്ഡപങ്ങളുടെ ശേഷിപ്പ് പോലും കാണാനില്ല, പിന്നെ അതിൻ്റെ തൂണുകൾ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. ഇവിടെ താഴത്തൊക്കെ ഇപ്പോഴും കല്ല് വിരിച്ച് അതിൻ്റെ വെള്ളക്കെട്ടൊക്കെ മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഹംപി ബസാറിൽ കണ്ട അത്ര പോലും നമുക്ക് ഇവിടെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരുപാട് ദൂരം അങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്, കണ്ടില്ലേ. ഈ രണ്ട്, ഇത് ശരിക്കും നമ്മൾ മെയിൻ റോഡിൽ നിന്നുള്ള ഒരു വഴിയാണ്. ഏകദേശം 1 കിലോമീറ്റർ അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ മെയിൻ റോഡിൽ നിന്ന് കയറിയിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇതാണ് വിറ്റാല ബസാറിൻ്റെ കാഴ്ചകൾ. ഈ വിറ്റാല ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വായിച്ചപ്പോൾ അറിയാൻ പറ്റിയത്, അന്നത്തെ മെയിനായിട്ടുള്ള മാർക്കറ്റുകളിൽ, ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ഒന്നായിരുന്നു ഈ പറയുന്ന വിജയ വിറ്റാല ബസാർ എന്ന് പറയുന്ന മാർക്കറ്റ്. ഇവിടെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെയുള്ള സ്വർണവും രത്നവും പവിഴങ്ങളും മുത്തുകളും കല്ലുകളും ഒക്കെ നമ്മുടെ ഹംപി ബസാറിലെ എന്ന പോലെ തന്നെ ഇവിടെയാണ് ഇത് ഓപ്പണായിട്ട് വിറ്റുകൊണ്ടിരുന്നത്. പിന്നെ വിദേശത്തു നിന്നും ഒരുപാട് വേറെ അന്യ നാടുകളിൽ നിന്നുമൊക്കെയുള്ള വ്യാപാരികൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ സാധനങ്ങൾ വിൽക്കുകയും പിന്നെ ഇവിടെ നിന്നും പിന്നെ മുത്തും പവിഴവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പിന്നെ വേറൊരു കാര്യം ഇന്നലെ പറയാൻ മറന്നുപോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ബാർട്ടർ സിസ്റ്റത്തിലായിരുന്നു കച്ചവടം നടന്നിരുന്നത്. ബാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഒന്നുകൂടെ പറയാം. ഒരു സാധനം കൊടുത്ത് വേറൊരു സാധനം പിന്നെ മേടിക്കുന്ന അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ ബാർട്ടർ സംവിധാനം എന്ന് പറയുക. അപ്പോൾ വിദേശികളൊക്കെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അവരുടെ സ്വന്തം സാധനങ്ങൾ ഇവിടെ കൊടുക്കുകയും ഇവിടെ നിന്നുള്ള നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പിന്നെ സാധനങ്ങൾ അവർക്ക് കൊടുത്തിട്ട് അങ്ങനെ ഒരു കൈമാറ്റ വ്യവസ്ഥയിലൂടെയായിരുന്നു അന്നത്തെ പിന്നെ കച്ചവടങ്ങളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വിജയ വിറ്റാല ബസാറിനെ പറ്റിയിട്ട് പറയാനുള്ള വിശേഷങ്ങൾ. ഇനി ഇവിടെ ചെറിയൊരു പുഷ്കരണി കാണാനുണ്ട്. പുഷ്കരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ അമ്പലങ്ങളുടെയും മുന്നിലുണ്ടായിരിക്കുന്ന സേക്രഡായിട്ട് കാണപ്പെടുന്ന ഒരു കുളം അല്ലെങ്കിൽ. അപ്പോൾ പുഷ്കരണിയുടെ ഉപയോഗം നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടുത്തെ അമ്പലങ്ങളിലുള്ള പൂജ പിന്നെ സമയങ്ങളിൽ അവരിവിടെ വന്നിട്ട് അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ഈ ഒരു കുളത്തിൽ വന്നിട്ടായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ സേക്രഡായിട്ട് കാണുന്ന ഒരു കുളമാണ് പുഷ്കരണി. എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇവിടെയും അത്യാവശ്യം വലിയ ഒരു പുഷ്കരണി നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ആ പുഷ്കരണി കണ്ടിട്ട് നമുക്ക് വിജയ വിറ്റാല ടെമ്പിളിൻ്റെ അകത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. Thank you.
അപ്പോൾ ഇതാണ് പുഷ്കരണി. അത്യാവശ്യം നല്ല വെള്ളം നിറഞ്ഞു നിൽക്കുന്ന, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുളമാണ് പുഷ്കരണി. ഇതിൻ്റെ സൈഡിലൊക്കെ സ്റ്റെപ്പുകൾ താഴത്തോട്ടുണ്ട്, പക്ഷെ നമുക്ക് വെള്ളം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ലൊരു മല അടിവാരത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുളമാണ് ഈ പുഷ്കരണി. ചുറ്റും നമുക്ക് എല്ലാ മലനിരകളും കാണാൻ പറ്റും. വളരെ നല്ലൊരു സീനറിയാണ്. ഫോട്ടോയൊക്കെ എടുക്കാൻ വന്നാൽ പറ്റിയ, ഇപ്പോൾ കുറച്ച് രാവിലെ ആയതുകൊണ്ട് ലൈറ്റ് കുറച്ച് കുറവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ഡിമ്മായിട്ട് കാണപ്പെടുന്നത്. നല്ല കുറച്ച് ലൈറ്റുള്ള സമയത്തൊക്കെ വന്നാൽ കിടിലൻ ഫോട്ടോസ് കിട്ടുന്നൊരു സ്ഥലമായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം ചുറ്റും മണ്ഡപങ്ങളും പിന്നെ ഈ പറയുന്ന കുളവും മലയും അങ്ങനെ നല്ലൊരു കാഴ്ചകളാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതിന് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമ്മുടെ വിശാല ടെമ്പിളിൻ്റെ അകത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ തൊട്ട് മുന്നിലെത്തി. ആദ്യം നമുക്കിവിടെ കാണാനുള്ളത് വലത് ഭാഗത്ത് തന്നെയുള്ള പഴയ ഒരു ശിവക്ഷേത്രമാണ്. ദൂരെ കാണുന്ന ഏകദേശം 100 മീറ്റർ നടന്ന് മുന്നോട്ട് പോകാനുണ്ട്. അതിൻ്റെ 2 സൈഡുകളിലും നമുക്ക് മണ്ഡപങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പണ്ടത്തെ ശിവക്ഷേത്രം. വിറ്റാല ടെമ്പിളിൻ്റെ ജസ്റ്റ് റൈറ്റ് സൈഡിലാണ് കേട്ടോ. ദേവരായ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവാണ് ഇതിൻ്റെ ആദ്യത്തെ രൂപമുണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് കൃഷ്ണദേവരായയുടെ സമയത്ത് അദ്ദേഹം ഒരുപാട് അത് എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ പല രാജാക്കന്മാരുടെ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് മണ്ഡപങ്ങളും ഒക്കെ നമുക്ക് കാണാനുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള വാസ്തുവിദ്യയുടെയും ശില്പചാതുരയുടെയും ഒക്കെ ഒരുപാട് മണ്ഡപങ്ങളും ശില്പങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹംപിയിൽ വന്നു കഴിഞ്ഞാൽ കാണാവുന്ന ഏറ്റവും മനോഹരമായ അമ്പലമാണ് നമ്മുടെ ഈ വിറ്റാല കോംപ്ലക്സ്. നമ്മുടെ പുതിയ 50 രൂപ നോട്ടിൽ കാണുന്ന അതേ ചാരിയോട്ട്, അതേ സ്റ്റോൺ ചാരിയോട്ടാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. പുതിയ 50 രൂപ നോട്ടിലുള്ള അതേ സാധനം. ഈ സ്റ്റോൺ ചാരിയോട്ടിനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഗരുഡൻ്റെ ഒരു വിഗ്രഹം വിഷ്ണു ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ ഉണ്ടാവാറുണ്ട്. ഹിന്ദു വിശ്വാസ പ്രകാരം ഗരുഡൻ്റെ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഥമാണ്. അങ്ങനെ സാധാരണ കാണുന്നതിൽ വ്യത്യസ്തമായിട്ട് ആ രഥത്തിൽ ഗരുഡൻ ഇരിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാണുന്ന രഥമാണ് ആ സ്റ്റോൺ ചാരിയറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ 2 സൈഡിലും 2 ചക്രങ്ങൾ വീതമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ആൾക്കാർ തിരിച്ച് അത് സോഫ്റ്റായിട്ട് ഇപ്പോൾ അത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ആനകളെ കാണാൻ പറ്റും. ആക്ച്വലി ശരിക്കും ഇവിടെ ആന ആയിരുന്നില്ല, 2 കുതിരകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ആ കുതിരകളൊക്കെ പൊട്ടിപ്പോയത് കൊണ്ട് പിന്നെ ASI വന്ന സമയത്ത് ആനകളെ കുതിരകളെ മാറ്റിയിട്ടുള്ള സ്ഥലത്ത് ഇവിടെ ആനകളെ പ്രതിഷ്ഠിച്ചതാണ്. ഇത് ശരിക്കപ്പോൾ ഈ ഒരു ചാരിയോട്ടിൻ്റെ ഭാഗമല്ല. ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗരുഡൻ്റെ ഒരു പ്രതിമ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടല്ലേ, അത് ഉള്ളിലെ ഗരുഡ പ്രതിമയാണ്. ഹംപിയിൽ വന്നു കഴിഞ്ഞാൽ കാണാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ടെമ്പിളായിട്ടുള്ള വിറ്റാല കോംപ്ലക്സിനകത്തുള്ള ഏറ്റവും മനോഹരമായ ശില്പമാണ് നമ്മൾ ഈ കാണുന്ന രഥ. എനിക്ക് തോന്നുന്നു ഇതല്ലാതെ കൊണാർക്ക് ക്ഷേത്രത്തിലാണ് ഇതേപോലത്തെ ഒരു കൽരഥം ഇനിയുള്ളതെന്നാണ് തോന്നുന്നത്. അപ്പോൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഒരുപാട് സഞ്ചാരികൾ എപ്പോഴും ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്റ്റോൺ ചാരിയറ്റിൻ്റെ ചുറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് മാർക്കൊക്കെ കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ രാവിലെ സമയം വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് വലിയ സഞ്ചാരികളൊന്നുമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സമയമാണ്. നമുക്ക് ആദ്യമായിട്ട് ഇടതുഭാഗത്ത് കാണാനുള്ളത് ഒരുപാട് കൊത്തുപണികളുള്ള കല്യാണ മണ്ഡപം എന്ന് പറയുന്ന ഒരു മണ്ഡപമാണ്. അപ്പോൾ അകത്തേക്ക് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പം ആദ്യം കാണുന്നതാണ് കല്യാണ മണ്ഡപം.
കല്യാണ മണ്ഡപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലങ്ങളിൽ ഇവിടത്തെ ദേവനെയും ദേവിയെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കുന്ന ഒരു ചടങ്ങ് എല്ലാ വർഷവും ഉണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ പൂജാ ചടങ്ങുകളൊക്കെ നടക്കുന്ന ഒരു മണ്ഡപത്തിനെയാണ് നമ്മൾ കല്യാണ മണ്ഡപ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ പിന്നെ എല്ലാ തൂണുകളിലും ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ശില്പങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അറിയുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളായിരിക്കും. ഇവിടെയും നമുക്ക് യാളി എന്ന് പറയുന്ന ആ മിത്തിക്കൽ ആനിമലിൻ്റെ ഒരുപാട് ശില്പങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നലെ പറയാൻ മറന്നുപോയി, ഇത് അവർ കാണിക്കുന്നത് ഈ ഒരു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സൈനിക ശക്തി എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ് ഇങ്ങനെ ഒരു യാളി എന്ന് പറയുന്ന മൃഗത്തിൻ്റെ രൂപം എല്ലാ സ്ഥലത്തും അവർ ഉണ്ടാക്കി വച്ചിട്ടുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 9:45. അപ്പോൾ എനിക്ക് വന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരികയാണെങ്കിൽ രാവിലെ തന്നെ 6 മണിക്ക് തുറക്കും. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. കാരണം ആള് കൂടുന്തോറും നമ്മൾ നേരത്തെ കണ്ട സ്റ്റോൺ ചാരിയോട്ടിലും ഈ സ്ഥലങ്ങളിലുമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര ശബ്ദ കോലാഹലമായിരിക്കും, ഒരുപാട് ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് ശരിക്കൊരു ഫോട്ടോ കിട്ടില്ല. അപ്പോൾ നേരത്തെ ഏർലി മോർണിംഗ് വരികയാണെങ്കിൽ കിടിലൻ ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടെ ഹംപിയിലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ലോക പ്രശസ്തമായിട്ടുള്ള മ്യൂസിക്കൽ പില്ലേഴ്സ് ഇരിക്കുന്ന എൻ്റെ പുറകിൽ കാണുന്ന സംഗീത മണ്ഡപ എന്ന് പറയുന്ന ഒരു മണ്ഡപത്തിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ ഈ സംഗീത മണ്ഡപ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കൃഷ്ണദേവരായർ ഉണ്ടാക്കിയിരിക്കുന്ന എക്സ്ട്രാ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മണ്ഡപമാണ് സംഗീത മണ്ഡപ. അപ്പോൾ ഈ ഒരു സംഗീത മണ്ഡപത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് ചിന്നാദേവി, പിന്നെ ഒന്ന് തിരുമല ദേവി എന്ന് പറയുന്ന 2 പേരുണ്ടായിരുന്നു. അതിൽ ചിന്നാദേവി എന്ന് പറയുന്ന പിന്നെ ഭാര്യ നല്ല ഒരു പ്രൊഫഷണൽ ഡാൻസറായിരുന്നു. അവരുടെ നൃത്തം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കൃഷ്ണദേവരായർ അവരെ കല്യാണം കഴിച്ചത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ ഒരു മണ്ഡപമാണ് നമ്മുടെ ഈ കാണാൻ പോകുന്ന സംഗീത മണ്ഡപ എന്ന് പറയുന്ന മണ്ഡപം. ഈ സംഗീത മണ്ഡപത്തിൽ മൊത്തം 56 തൂണുകളുണ്ട്. ഓരോ തൂണുകളും ഒറ്റക്കല്ലുകൊണ്ട് മോണോലിത്തിക് ആയിട്ടുള്ള തൂണുകളാണ്. അപ്പോൾ ഈ ഓരോ തൂണുകളിലും ചെറിയ ചെറിയ തൂണുകൾ വേറെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ ഓരോ പ്രോഗ്രാമിനൊക്കെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മ്യൂസീഷ്യൻസ് കയ്യിൽ ചന്ദന തടി പിടിച്ചുകൊണ്ട് ഈ ഒരു തൂണുകൾക്ക് ചുറ്റും നിൽക്കുകയും ഓരോ തൂണും ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സൗണ്ട് പുറപ്പെടുവിക്കുന്ന തൂണുകളായിരുന്നു. ഒന്ന് സപ്തസ്വരങ്ങൾ, സാരിഗമ, പതനിസ, ഒന്ന് മൃദംഗം, ഒന്ന് തബല. അന്ന് ഉണ്ടായിരുന്ന ഓരോ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിൻ്റെയും സൗണ്ട് പുറപ്പെടുവിക്കുന്ന രീതിയിലാണ് അന്നത്തെ ഓരോ പില്ലേഴ്സും ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഹോളോ പില്ലേഴ്സ് അല്ല, സോളിഡ് ആയിട്ടുള്ള പില്ലേഴ്സാണ്. അത് അതിൻ്റെ പ്രത്യേക രീതിയിലുള്ള അറേഞ്ച്മെൻറ്റും 2 തൂണിനടക്കുള്ള പിന്നെ അകലവും അതിൻ്റെ മുകളിലുള്ള ഭാരവും അങ്ങനെ വളരെയധികം സയൻറ്റിഫിക്കായിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഓരോ തൂണുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യമൊക്കെ അവിടെ കയറിയിട്ട് നമുക്ക് ആ സൗണ്ട് കേൾപ്പിക്കാമായിരുന്നു അല്ലെങ്കിൽ കേൾക്കാമായിരുന്നു. പക്ഷേ ആൾക്കാർ കയറിയിട്ട് പല ഭാഗത്തും ഡാമേജ് ഉണ്ടായതിനു ശേഷം അതിനുള്ളിലേക്ക് ഇപ്പോൾ ആൾക്കാരെ കയറ്റി വിടുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെയുള്ള മ്യൂസിക്കൽ പില്ലേഴ്സിൻ്റെ കാഴ്ചകളും ബാക്കിയുള്ള കുറച്ച് കൊത്തുപണികളും കാണിച്ചു തരാം. മണ്ഡപത്തിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ആദ്യം കാണാവുന്നത് ഈ ഒരു വലിയ സംഗീത മണ്ഡപത്തിൻ്റെ ചെറിയ ഒരു മിനിയേച്ചർ രൂപമാണ്. താഴെ എങ്ങനെയാണോ അല്ലേ ഇവിടെയുള്ള സൈഡിലുള്ള കൊത്തുപണികളൊക്കെ ചെറിയൊരു മിനിയേച്ചർ രൂപമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ മുകളിലേക്ക് പോകുന്നതോറും അതിൻ്റെ മേൽക്കൂര, തൂണുകൾ, മ്യൂസിക്കൽ പില്ലേഴ്സ് ഒക്കെ നമുക്ക് ചെറിയ മിനിയേച്ചർ രൂപത്തിൽ കാണാവുന്നതാണ്. ഈ സംഗീത മണ്ഡപത്തിൻ്റെ സൈഡിലുള്ള ഈ ഒരു കൊത്തുപണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴ സമയങ്ങളിൽ വെള്ളം ശരിക്ക് പുറത്തോട്ട് ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ്. മോളിൽ നിന്ന് കണ്ടല്ലേ, മോളത്തെ റൂഫിൽ നിന്ന് നേരിട്ട് താഴെ വെള്ളം ഈ ഒരു പോയിന്റിൽ വീഴുകയും ഇവിടെ ശരിക്കൊരു ഹോളാണ്. താഴെ ഇവിടെ നമുക്ക് വിരൽ കയറുന്നില്ല, ശരിക്കൊരു ഹോളാണ്. ഇതിലൂടെ വെള്ളം താഴത്തോട്ട് വന്ന് പിന്നെ നമ്മൾ നേരെ കാണുന്ന ഈ ഒരു കണ്ടല്ലേ ഈ ഒരു സംഭവം, ഇതിലേക്ക് വന്ന് വെള്ളം ഇതിലൂടെ താഴത്തേക്ക് ഉറ്റി
അടുത്ത് കാണുന്ന ഹോളിലൂടെ, അവിടെ ശരിക്കും കുറച്ചുകൂടെ വലിയ ഹോളാണ് കണ്ടില്ലേ, ഈ ഹോളിലൂടെ താഴത്തോട്ട് ഇങ്ങോട്ടേക്ക് വന്ന് അതിലൂടെയാണ് വെള്ളം ഡ്രെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് മഴ പെയ്താലൊക്കെ നമുക്ക് നല്ല രീതിയിൽ അന്നത്തെ കാലങ്ങളിൽ വെള്ളത്തുള്ളികൾ വീഴുന്നതൊക്കെ കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് കുറേ നശിച്ചു പോയി, അത്ര നല്ല രീതിയിലൊന്നും ഇപ്പോൾ കാണുന്നില്ല. പിന്നെ സ്ത്രീകളുടെ കയ്യിലുള്ള വള ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ആ ഒരു രീതിയിലാണ് ഈ ഒരു പിന്നെ കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ശരിക്കും ഒരു സ്ത്രീയുടെ കയ്യിൽ വള ഇട്ടാൽ എങ്ങനെ ഇരിക്കും, ഒരുപാട് വള ഇട്ടാൽ എങ്ങനെ ഇരിക്കും, അതേ രീതിയിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അന്നത്തെ ഒരു സിസ്റ്റം കണ്ടില്ലേ. ഉള്ളിലുള്ള ഒരു മ്യൂസിക്കൽ പില്ലറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ. ആൾക്കാർ വന്നിട്ട് കല്ലുകൊണ്ടും ഒക്കെ അടിച്ചിട്ട് അതിന് തേയ്മാനം വന്നിരിക്കുകയാണ്. പണ്ടൊക്കെ ചന്ദന തടി കൊണ്ടാണ് അതിനെ അടിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കിയിരുന്നത് എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇവിടെ ആൾക്കാർ കയറി നാശനഷ്ടം വരുത്തിയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് അനുമതി ഇല്ലാത്തത്. ഇതിൻ്റെ കോർണറിലുള്ള ചെറിയ ഒരു മിനിയേച്ചർ ശില്പമാണ്. ചെറിയൊരു ശില്പമാണ്, കൈകൊണ്ട് പൊത്തിക്കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള കുഞ്ഞു ശില്പമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരൊറ്റ ചെറിയ സ്ട്രക്ചറിൽ ഇവർ ഇവിടെ 4-5 ചെറിയ ശില്പങ്ങൾ ഒരുമിച്ച് ഒത്ത് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ കണ്ടില്ലേ, ഒരു കുരങ്ങിൻ്റെ അമ്മ കുട്ടിയെ എടുക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റുക. ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ കണ്ടല്ലേ, ഒരു ഹനുമാൻ പറക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് കാണാവുന്നത്. പിന്നെ താഴേന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പാമ്പിൻ്റെ രീതിയിലുള്ള, പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് കാണുന്നത്. പിന്നെ താഴെയുള്ള ഭാഗം പൊത്തിക്കഴിഞ്ഞാൽ കണ്ടല്ലേ, ഒരു തവള ചാടാൻ പോകുന്ന രീതിയിലുള്ള പിന്നെ സ്ട്രക്ചറാണ് കാണുന്നത്. അങ്ങനെ നമുക്ക് ഒരൊറ്റ പിന്നെ ശില്പത്തിൽ തന്നെ പല രീതിയിലുള്ള രൂപങ്ങൾ അവർ അന്ന് ഉണ്ടാക്കിയിരുന്നു. ഇതേപോലെ 1-2 ശില്പങ്ങളുള്ളതും 3 ശില്പങ്ങളുള്ളതൊക്കെ ഒരുപാട് ചെറിയ മിനിയേച്ചർ രൂപങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സംഗീത മണ്ഡപത്തെ പറ്റി പറയാനുള്ള വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഇവിടെ ഡാൻസിങ് പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്തിരുന്ന ഒരു മണ്ഡപമാണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ ഈ ഒരു ചന്ദന തടി കൊണ്ട് ഈ കാണുന്ന മ്യൂസിക്കൽ പില്ലേഴ്സിൽ തട്ടിയിട്ട് അവർ മ്യൂസിക്കും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു മ്യൂസിക് ഒരുപാട് ദൂരെ കേൾക്കാനായിട്ട് അവർ ചെയ്തിരുന്ന ഒരു ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്കോ ഉണ്ടാക്കുകയായിരുന്നു. എക്കോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വലിയ കർട്ടൻസ് കൊണ്ടുവന്ന് മുള കെട്ടി ഈ കാണുന്ന സംഗീത മണ്ഡപത്തിൻ്റെ ചുറ്റും കെട്ടി വലിച്ച് അതിനുള്ളിലുണ്ടാകുന്ന സൗണ്ട് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരത്തേക്ക് കേൾക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് അന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അന്ന് ദൂരെയുള്ള ആൾക്കാർക്ക് പോലും മനസ്സിലായിരുന്നു ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്നുള്ള സംഭവം അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഹുക്ക് കെട്ടിയിരുന്ന അല്ലെങ്കിൽ കയർ കെട്ടിയിരുന്ന ഹുക്കുകൾ നമുക്ക് ഇന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഭാഗങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ, പണ്ട് അങ്ങനെ ഹുക്ക് കെട്ടിയിരുന്ന ഒരു ഭാഗമാണ്, ഒരു കുളത്താണ് കാണുന്നത്. അപ്പോൾ അതിൽ കയർ കെട്ടിയിട്ടാണ് അന്ന് അവർ കർട്ടൻ ഉപയോഗിച്ചിട്ട് എക്കോ സിസ്റ്റമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പണ്ടത്തെ സ്പീക്കർ സിസ്റ്റം ഇല്ലല്ലോ, അതേപോലത്തെ എക്കോ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ കർട്ടൻ കെട്ടിയിട്ടായിരുന്നു. സംഗീത മണ്ഡപത്തിൻ്റെ ഇടതുഭാഗത്ത് കാണുന്ന ഈ ഒരു മണ്ഡപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭാ മണ്ഡപ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ മണ്ഡപമാണ്. അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള വിഗ്രഹങ്ങളൊക്കെ വെച്ചിരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഗർഭഗൃഹ എന്ന് പറയും. വലിയൊരു പാർട്ടാണ്, ജസ്റ്റ് നമ്മുടെ സംഗീത മണ്ഡപത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ നമുക്ക് ഇടത് ഭാഗത്ത് ശാസനകൾ, അല്ലെങ്കിൽ ഇവിടുത്തെ, നമ്മൾ പറഞ്ഞിരുന്നു പല സ്ഥലത്തും പറഞ്ഞിരുന്നു, ഇവിടുത്തെ കാര്യക്കണക്ക് വിവരങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്ന, ഹളയ കന്നഡയിൽ എഴുതി വച്ചിരിക്കുന്ന ശാസനകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇടത് ഭാഗത്തേക്ക് വേറൊരു പാത്ത് വേ കാണാനുണ്ട്, പക്ഷേ അവിടെ ഭയങ്കര ഇരുട്ടാണ്, ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇതിന് അതേപോലെ തന്നെ തൊട്ട് മുന്നിലും ഒരു മുറി കാണുന്നുണ്ട്, അവിടെയും ഇരുട്ടാണ്, പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കണ്ടില്ലേ, വലതുഭാഗത്ത് സംഗീത മണ്ഡപത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു മരമുണ്ട് ഇവിടെ. ഇതിന് ഏകദേശം 165 വർഷത്തെ പഴക്കമുണ്ട്. ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംബിയൻസിൽ നല്ല കിടിലൻ ലുക്കാണ്. നമ്മൾ ഇന്നലെ ഹേമകൂട ടെമ്പിൾസിൽ പോയ സമയത്ത് അവിടുത്തെ ആഞ്ജനേയ ടെമ്പിളിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു മരത്തിനേക്കാൾ കുറച്ചുകൂടെ വലിയ ഒരു മരം പോലെ തോന്നിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു മരമാണ്. ഇതിൻ്റെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, നല്ല രസമാണ് കാണാൻ.
സംഗീത മണ്ഡപമല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു എൻട്രൻസ് നമുക്ക് വലതു ഭാഗത്ത് കാണാനുണ്ട്. അതിപ്പോൾ ക്ലോസ്ഡ് ആണ്, ആ വഴി നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ചെറിയൊരു മണ്ഡപം ഇവിടെ കാണാനുണ്ട്. പിന്നെ എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് വേറെ കുറച്ചുകൂടെ വലിയ നീണ്ട ഒരു മണ്ഡപം കാണാനുണ്ട്. കണ്ടല്ലേ, ഈ ഒരു വിറ്റാല ടെമ്പിളിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് വർഷക്കാലം ഈ കാണുന്ന ചരിത്ര മോണ്യുമെൻസൊക്കെ മണ്ണിനടിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പൊതഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ കാടും മണ്ണും പിടിച്ചു കിടക്കുന്ന, അത്രയും നശിച്ചു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഏകദേശം 300-400 വർഷക്കണക്കിന് കാലം. 1865 ജോൺ ഗ്രീൻലോ, അലക്സാണ്ടർ ജോൺ ഗ്രീൻലോ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഇവിടെ വരികയും അദ്ദേഹം ഈ കാണുന്ന വിറ്റാല ടെമ്പിളിൻ്റെയും നമ്മൾ കണ്ട വിരൂപാക്ഷ ടെമ്പിളിൻ്റെയും ഫോട്ടോകൾ എടുത്തിട്ട് അങ്ങനെയാണ് പുറം ലോകം പണ്ടത്തെ ഒരു സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയുന്നത്. അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ പിന്നെ വന്നിട്ട് നമ്മൾ കണ്ട വിരൂപാക്ഷ ടെമ്പിളിൽ കുറച്ച് റിനോവേറ്റിംഗ് വർക്കൊക്കെ ചെയ്തു. പിന്നെ ഈ ഒരു പിന്നെ കാണുന്ന വിറ്റാല ടെമ്പിളിലും അവർ അന്ന് മുതലാണ് ഈ ഒരു സംരക്ഷണം തുടങ്ങിയത്. പിന്നെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1958 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വരികയും പിന്നീട് അവരുടെ അണ്ടറിലായിട്ടാണ് പിന്നെ പതിയെ 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 റിനോവേഷൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാണുന്ന ഒരു രൂപത്തിൽ ഒരു ക്ഷേത്രം ആയി മാറിയത്. പിന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് എനിക്ക് ശരിക്ക് ASIയോട് പുച്ഛം തോന്നാറാണ്. കാരണം അത്രത്തോളം തിരസ്കരിച്ച് യാതൊരു പ്രാധാന്യമില്ലാതെയാണ് ഓരോ ചരിത്ര സ്മാരകങ്ങളും ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട്. പക്ഷേ ഹംപി വന്ന സമയത്ത് ശരിക്ക് എനിക്ക് ASI എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സല്യൂട്ട് കൊടുക്കണമെന്ന് തോന്നി. കാരണം ഇന്നലെ ഞാൻ ഇവിടുത്തെ ആർക്കിയോളജിക്കൽ മ്യൂസിയം, കമലാപുര എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ പോയിരുന്നു. ആ ഒരു മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ 1980 മുന്നേയുള്ള എക്സ്കവേഷന് മുന്നേയുള്ള ഹംപി അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാഴ്ചകൾ എങ്ങനെയെന്നുള്ളൊരു കുറച്ച് ഫോട്ടോ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ളൊരു നഗരം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അത്രത്തോളം കല്ലും മണ്ണും മൂടിക്കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ആദ്യം ഇത്. പക്ഷേ അത് വർഷങ്ങൾ എടുത്തിട്ട് അത്രത്തോളം അധ്വാനം, അത്രത്തോളം പിന്നെ എഫേർട്ടും അത്രത്തോളം ഹാർഡ് വർക്കും എടുത്തിട്ടാണ് ഈ ഒരു കാണുന്ന കോലത്തിലായത്. അതിന് ശരിക്കും നമ്മൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ അഭിനന്ദിച്ചേ മതിയാവൂ. നമ്മൾ പറഞ്ഞിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കുതിര കച്ചവടം അല്ലെങ്കിൽ കുതിരയെ ട്രെയിൻ ചെയ്തിട്ടുള്ള കുതിരകളെ ഈ കാണുന്ന മാർക്കറ്റുകളിൽ കൊണ്ടുവന്ന് വിറ്റിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അന്ന് കൊണ്ടുവന്നിരുന്ന വിദേശ വ്യാപാരികളുടെ വിത്ത് കുതിരയുമായിട്ടുള്ള പിന്നെ കൊത്തുപണികളാണ് ഒരു സൈഡിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത്. സ്കൂൾ ബെൽ സൗണ്ടാ? കോളിംഗ് ബെൽ. ഇതാവുന്നു ഡമ്മറുബി. നമുക്ക് ഇപ്പോൾ ഒരു ഗൈഡ് വന്നിട്ട് ഇവിടെ വേറൊരു മണ്ഡപത്തിലുണ്ടായിരിക്കുന്ന കുറച്ച് സൗണ്ട് നമുക്ക് സംഗീത മണ്ഡപയിൽ കാണുന്ന അത്രത്തോളം ക്ലിയർ അല്ലെങ്കിലും കൈകൊണ്ടടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ കേൾക്കാൻ പറ്റും. എന്തായാലും പലതരം സൗണ്ട്, ഒരു 4-5 തരം സൗണ്ട് ഒരു ഗൈഡ് വന്നിട്ട് നമുക്ക് കാണിച്ചു തന്നു കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ഭജന മണ്ഡപ എന്ന് പറയുന്ന ഒരു മണ്ഡപമാണ്. വലതു ഭാഗത്തായിട്ട് ചെറിയൊരു മണ്ഡപ, പേര് ഭജന മണ്ഡപ. സർ ഇതിൽ നോക്കുന്നില്ല, ഇത് വിരൂപാക്ഷ ടെമ്പിൾ സർ. ವಿರೂಪಾಕ್ಷ ಟೆಂಪಲ್ ಇದೆಲ್ಲ ಕಾಣ್ತಿದೆಲ್ಲ. ಡೈಮಂಡ್ ಮಾರ್ಕೆಟ್ ಸರ್, ಡೈಮಂಡ್ ಮಾರ್ಕೆಟು ಎಲ್ಲ ನೋಡಿ ಸರ್. ಮುತ್ತು ರತ್ನ ಎಲ್ಲ ಬಂಗಾರ ಎಲ್ಲ ಮಾರ್ತಿರುವಂಥ ಸಮಯ ಸರ್ ಇದು. ಆಗಿನ ಕಾಲದಲ್ಲಿ ಇವರೆಲ್ಲ ಬ್ರಿಟಿಷರ್ ಸರ್, ಬ್ರಿಟಿಷರು ಸೈನಿಕರು ಅವೆಲ್ಲ ಇದಾಗುತ್ತೆ ಸರ್. ವಿರೂಪಾಕ್ಷ ಟೆಂಪಲ್ ಅಂದರೆ ಡೈಮಂಡ್ ಮಾರ್ಕೆಟ್ ಸರ್. ಎಲ್ಲ ಪ್ಲೇಸ್ಗಳು ಕಾಣಿಸ್ತಲ್ಲ, ಮಂಟಪಗಳು ಇವೆಲ್ಲ ಮಾರ್ಕೆಟ್ ಸರ್. ಡೈಮಂಡ್ ಮಾರ್ಕೆಟ್ ಸರ್, ಡೈಮಂಡ್ ಮಾರ್ಕೆಟ್ ಸರ್ ಇದೆಲ್ಲ.
ഇത് അഭിഷേക് നമ്മൾ നേരത്തെ കണ്ട കുഞ്ഞു ഗൈഡാണ് ഇദ്ദേഹം ഇവിടെ പുസ്തകങ്ങൾ വെക്കുന്ന ഒരു ചെറിയ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അഭിഷേകന്റെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ ഒന്ന് കാണാം എന്തൊക്കെയാണ് പുള്ളിക്കാരന്റെ കയ്യിലുള്ളത് നമുക്ക് നോക്കാം അഭിഷേക് ഹേളി ഏനേ നിന്റെ നിമത്ര സർ നമസ്തേ വെരി ഗുഡ് മോർണിംഗ് സർ ഇവു ഹംപി ബുക്സ് ടു അത്ര അപ്പീലല്ല ഇതുള്ള മാപ്പുകൾ എല്ലാം ഇരുത്തെ സർ ഇതരൊളഗെ ഇത് നോടി സർ ഇവു ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഹംപി ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ಅಂತ ಇರುತ್ತೆ ಫ್ರಿಡ್ಜ್ ಮ್ಯಾಗ್ನೆಟ್ಸ್ ಇವು ಇಲ್ಲೋಡಿ ಹಿಂದೆ ಎಲ್ಲ ಬ್ಯಾಕ್ ಸೈಡ್ ಮ್ಯಾಗ್ನೆಟ್ ಇರುತ್ತದ ಇರುತ್ತೆ ಸರ್ ಓಕೆ ಇದಾಗಿದ ಮೇಲೆ ಇದು ಬುಕ್ಸ್ ಸರ್ ಹಂಪಿ ಬುಕ್ಸ್ ಹಂಪಿ ಇದರೆಲ್ಲ ಫುಲ್ ಹಿಸ್ಟ್ರಿ ಇರುತ್ತೆ ಓಕೆ ಎಲ್ಲ ಡೈಮಂಡ್ ಮಾರ್ಕೆಟ್ಸ್ ಎಲ್ಲ ಒಳ್ಳೆ ಒಳ್ಳೆ ಫೋಟೋಸ್ ಓಲ್ಡ್ ಫೋಟೋಸ್ ಆ ತರ ನಮಗೆಲ್ಲ ಏನೇನು ಹಂಪಿಯಲ್ಲಿ ಏನೇನು ನೋಡ್ತೀವಿ ಅದರೆಲ್ಲ ಇದರೆಲ್ಲ ಹಿಸ್ಟ್ರಿ ಇರುತ್ತೆ ನೋಡಿ ಸರ್ ಹಂಪಿ ಮ್ಯಾಪ್ ಇರುತ್ತೆ ಇಂಡಿಯಾ ಮ್ಯಾಪ್ ಇರುತ್ತೆ ഒള്ളൊള്ള പിക്ചേഴ്സ് ഇരുത്തെ ഇതെല്ലാം ഫുൾ ഇഷ്ടം ഹംപി ബുക്സ് സർ ഇത് ഓക്കെ നമ്മൾ അങ്ങനെ വിട്ടല ടെമ്പിളിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഏകദേശം 1 കിലോമീറ്ററോളം ഇലക്ട്രിക് കാറിൽ ബാറ്ററി കാറിൽ വേണം ഇതിനടുത്തേക്ക് എത്താനായിട്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് വളരെ റീസെൻ്റ് ആയിട്ടാണ് ഇത്ര ഒരു ദൂരം നമുക്ക് ഇലക്ട്രിക് കാറിൽ വരേണ്ട ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് പണ്ടൊക്കെ വലിയ വലിയ വാഹനങ്ങളിൽ ബസ്സുകളിലും വലിയ വാനുകളിലൊക്കെ ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒരു വൈബ്രേഷൻ മൂലം ഈ കാണുന്ന ഗോപുരങ്ങൾക്കൊക്കെ കേടുപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കേടുപാട് ഒഴിവാക്കാനാണ് ചെറിയ വാഹനങ്ങൾ നമുക്ക് നമ്മുടെ ഓൺ വെഹിക്കിളിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല ചെറിയ ഇലക്ട്രിക് കാറുകളിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ ഒരാൾക്ക് വെറും 10 രൂപയുടെ ചാർജേ ഉള്ളൂ ഒരു സൈഡിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഒന്നുകൂടെ യാത്ര പറയുന്നു വിട്ടൽ ടെമ്പിളിനോട് വിടാം